വിശദമായ വാർത്തകൾ നോക്കാം. ആമസോൺ കാടുകളുടെ സംരക്ഷണത്തിനായി ഉടമ്പടിയിൽ ഒപ്പുവെച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. കൊളംബിയൻ തലസ്ഥാന നഗരമായ ലെറ്റീഷ്യയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ബൊളീവിയ, ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ, ഗയാന, പെറു എന്നീ രാജ്യങ്ങളാണ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ആമസോൺ കാടുകളിൽ തുടർച്ചയായി ഉണ്ടാവുന്ന വൻ തീപിടുത്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. കൊളംബിയൻ തലസ്ഥാനമായ ലെറ്റീഷ്യയിൽ ഇന്നലെയാണ് ആമസോൺ രാജ്യങ്ങളുടെ കൂടിക്കാഴ്ച നടന്നത്. കൊളംബിയൻ പ്രസിഡന്റ് ഇവാൻ ഡ്യൂക്യു നേതൃത്വം നൽകിയ ഉച്ചകോടിയിൽ പെറു പ്രസിഡന്റ് മാർട്ടിൻ വിസ്കാര, ഇക്വഡോർ പ്രസിഡന്റ് ലെനിൻ മൊറേനോ, ബൊളീവിയൻ പ്രസിഡന്റ് ഇവാ മൊറേൽസ്, സുറീനം വൈസ് പ്രസിഡന്റ് മിഖായേൽ അദീൻ, ബ്രസീൽ വിദേശകാര്യമന്ത്രി ഏണസ്റ്റോ അറേജോ, ഗയാനയുടെ പ്രകൃതി വിഭവ മന്ത്രി റാഫേൽ ട്രോട്ട്മാൻ എന്നിവരും പങ്കെടുത്തു. ആരോഗ്യ കാരണങ്ങളാൽ പങ്കെടുക്കില്ലെന്നറിയിച്ച ബ്രസീൽ പ്രസിഡന്റ് ജെയിൻ ബോൾസനാരോ വീഡിയോ കോൺഫറൻസ് സംവിധാനം വഴി ഉച്ചകോടിയുടെ ഭാഗമായി. ആമസോണിന്റെ സംരക്ഷണത്തിനായി മികച്ച ഏകോപനം രൂപപ്പെടുത്താൻ രാജ്യങ്ങൾക്കിടയിൽ ധാരണയായതായി കൊളംബിയൻ പ്രസിഡന്റ് ഇവാൻ ഡ്യൂക്യു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി. ആമസോണിൽ ഉപഗ്രഹ നിരീക്ഷണത്തിന് സംവിധാനം ഏർപ്പെടുത്താനും ദുരന്ത നിവാരണ ശൃംഖല രൂപീകരിക്കാനും രാജ്യങ്ങൾക്കിടയിൽ ഒപ്പുവെച്ച ഉടമ്പടിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈ വർഷം മാത്രം ആമസോൺ കാടുകൾ റിപ്പോർട്ട് ചെയ്തത് 80,000-ലധികം വൻ തീപിടുത്തങ്ങളാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. സുഡാന്റെ സസ്പെൻഷൻ പിൻവലിച്ച ആഫ്രിക്കൻ യൂണിയൻ. സുഡാനിൽ പുതിയ ജനാധിപത്യ സർക്കാർ നിലവിൽ വന്നതിനെ തുടർന്നാണ് നടപടി. ഏകാധിപതിയായിരുന്ന ഒമർ അൽ ബഷീറിനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ അനിശ്ചിതത്വത്തിന് ഇടയായിരുന്നു ആഫ്രിക്കൻ യൂണിയൻ സുഡാനെ സസ്പെൻഡ് ചെയ്തത്. പുതിയ പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെട്ട അബ്ദുള്ള ഹംഡോക്ക് 18-അംഗ മന്ത്രിസഭ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സുഡാന്റെ സസ്പെൻഷൻ ആഫ്രിക്കൻ യൂണിയൻ പിൻവലിച്ചത്. സുഡാനിൽ ജനാധിപത്യ സർക്കാർ നിലവിൽ വന്നതിനാൽ അതിന്റെ സസ്പെൻഷൻ പിൻവലിക്കുകയാണെന്ന് ആഫ്രിക്കൻ യൂണിയന്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കുമായുള്ള സമിതി ട്വീറ്റ് ചെയ്തു. ആഫ്രിക്കൻ യൂണിയന്റെ തീരുമാനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച സുഡാൻ വിദേശകാര്യ മന്ത്രാലയം യൂണിയന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി തങ്ങൾ പ്രതിജ്ഞാബദ്ധരായിരിക്കുമെന്ന് വ്യക്തമാക്കി. കഴിഞ്ഞ ജൂണിലാണ് ആഫ്രിക്കൻ യൂണിയൻ സുഡാനെ സസ്പെൻഡ് ചെയ്തത്. ഏകാധിപതിയായിരുന്ന ഒമർ അൽ ബഷീറിനെ ജനം സ്ഥാനഭ്രഷ്ടനാക്കിയതിനെ തുടർന്ന് ഭരണം സൈന്യം ഏറ്റെടുത്തോടെയായിരുന്നു നടപടി. സൈനിക ഭരണത്തിനെതിരെയുണ്ടായ ജനകീയ പ്രക്ഷോഭത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇന്നലെയാണ് പ്രധാനമന്ത്രി അബ്ദുള്ള ഹംഡോക്ക് 18 മന്ത്രിമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചത്. വിദേശകാര്യമന്ത്രി അസ്മ അബ്ദുള്ള അടക്കം 4 വനിതകൾ മന്ത്രിസഭയിൽ ഇടം പിടിച്ചു. മന്ത്രിസഭയുടെ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കുമെന്നും കനത്ത വെല്ലുവിളികളാണ് തങ്ങൾക്ക് മുന്നിലുള്ളതെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഡോറിയൻ ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ച ബഹാമസിൽ മരിച്ചവരുടെ എണ്ണം 43. ദുരന്തം അതിജീവിച്ച ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തു നിന്നും പലായനം ചെയ്തു. രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്തെ അബാക്കോ ദ്വീപിലും ഗ്രേറ്റ് ബഹാമസ് ദ്വീപിലുമാണ് ഡോറിയൻ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. അബാക്കോ ദ്വീപിൽ 35 പേരുടെയും ഗ്രേറ്റ് ബഹാമസിൽ 8 പേരുടെയും മരണം സ്ഥിരീകരിച്ചു. മരണനിരക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. ഇരു ദ്വീപുകളിലെയും 45% വീടുകളും തകർന്നതായി റെഡ് ക്രോസ് ഇന്റർനാഷണൽ അറിയിച്ചു. കനത്ത മാനുഷിക പ്രതിസന്ധിയാണ് ബഹാമസ് അഭിമുഖീകരിക്കുന്നതെന്നും റെഡ് ക്രോസ് ഇന്റർനാഷണൽ വ്യക്തമാക്കി. ദുരന്ത സ്ഥലങ്ങളിൽ ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന നടപടി ഇപ്പോഴും തുടരുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടകം ബഹാമസിൽ നിന്ന് പലായനം ചെയ്തു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ഡോറിൻ ചുഴലിക്കാറ്റ് ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് ബഹാമസിലേക്ക് പ്രവേശിച്ചത്. കാറ്റഗറി 5 വിഭാഗത്തിൽപ്പെട്ട ഡോറിൻ 295 മുതൽ 354 കിലോമീറ്റർ വേഗത്തിലായിരുന്നു. എന്നാൽ നിലവിൽ കാറ്റഗറി 1 ശക്തി കുറഞ്ഞ ഡോറിൻ ചുഴലിക്കാറ്റ് അമേരിക്കയുടെ വടക്കൻ തീരത്തിലൂടെ കാനഡയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡോറിൻ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്ന് അമേരിക്കയുടെ കിഴക്കൻ തീരപ്രദേശങ്ങളിൽ നിന്ന് 22,000+ പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി ഇറാനിൽ സന്ദർശനത്തിന് ഒരുങ്ങുന്നു. നിർത്തിവച്ച ആണവ ഗവേഷണ പദ്ധതികൾ ഇറാൻ പുനരാരംഭിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ താൽക്കാലിക ഡയറക്ടർ ജനറൽ കോർണൽ ഫെറൂത്ത ഇറാൻ സന്ദർശനത്തിനായി ഇന്ന് പുറപ്പെടുന്ന വിവരം പ്രത്യേക പ്രസ്താവനയിലൂടെയാണ് IAEA അറിയിച്ചത്. ഇറാനുമായി തുടർച്ചയായി നടത്തുന്ന ആശയവിനിമയത്തിന്റെ ഭാഗമായാണ് സന്ദർശനമെന്ന് വിശദീകരിച്ച ആണവോർജ ഏജൻസി കോർണൽ ഫെറൂത്ത ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്നും വ്യക്തമാക്കി. അതേസമയം നിർത്തിവച്ച ആണവ ഗവേഷണ പദ്ധതികൾ ഇറാൻ പുനരാരംഭിച്ച പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി നടത്തുന്ന സന്ദർശനം ഏറെ നിർണായകമാണ്. ഇന്നലെയാണ് ആണവ ഗവേഷണവും ഉൽപ്പാദന പ്രക്രിയകളും പുനരാരംഭിക്കാൻ ഇറാൻ തീരുമാനിച്ചത്. വൻശക്തി രാജ്യങ്ങളുമായി ഒപ്പിട്ട ആണവ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ഇറാൻ വിശദീകരിച്ചിരുന്നു. 2015 അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ചൈന, യൂറോപ്യൻ യൂണിയൻ
എന്നീ വൻശക്തികൾ ഇറാനുമായി ആണവ കരാറിൽ ഒപ്പുവെച്ചത്. ഇതോടെ ആണവ പദ്ധതികളിൽ നിന്ന് ഇറാൻ പിൻവാങ്ങുകയും പകരം ഇറാനുമേലുള്ള ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ 2018 മെയ്യിൽ അമേരിക്ക കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിൻവാങ്ങുകയും ഇറാനുമേൽ വീണ്ടും കൂടുതൽ ശക്തമായി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ആണവ കരാറിന്റെ ഭാവി അനിശ്ചിതത്തിലാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ബ്രിട്ടീഷ് പാർലമെന്റ് സസ്പെൻഡ് ചെയ്യാനുള്ള പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. ബിസിനസ്സുകാരിയായ ഗിന മില്ലർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. അതേസമയം വിഷയത്തിന്റെ ഗൌരവം പരിഗണിച്ച് ഹർജിക്കാരിക്ക് എത്രയും പെട്ടെന്ന് അപ്പീലുമായി സുപ്രീംകോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി അറിയിച്ചു. പാർലമെന്റ് സസ്പെൻഡ് ചെയ്യാനുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ നടപടി ചോദ്യം ചെയ്ത് ബിസിനസ്സുകാരിയായ ഗിന മില്ലർ നൽകിയ ഹർജി ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ഹൈക്കോടതിയാണ് തള്ളിയത്. പാർലമെന്റ് പിരിച്ചുവിടുക എന്നത് നിയമവിഷയമല്ലെന്നും മറിച്ച് രാഷ്ട്രീയ വിഷയമാണെന്നും സർക്കാർ അഭിഭാഷകൻ വാദിച്ചു. ഇത് പരിഗണിച്ച ഹൈക്കോടതി ഗിന മില്ലറുടെ ഹർജി തള്ളുകയായിരുന്നു. അതേസമയം വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് ഗിന മില്ലർക്ക് ഉടനെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകാൻ അവകാശമുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഈ മാസം 17 സുപ്രീംകോടതി അപ്പീൽ പരിഗണിച്ചേക്കുമെന്നാണ് വിവരം. ഹർജി തള്ളിയത് നിരാശാജനകമാണെന്ന് ഗിന മില്ലർ പ്രതികരിച്ചു. We need to protect our institutions. It is not right that they should be shut down or bullied, especially at this most momentous time in our history. My legal team and I will not give up the fight for democracy. ഓഗസ്റ്റ് 28-നാണ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പാർലമെന്റിനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തത്. സെപ്റ്റംബർ 10 മുതൽ ഒക്ടോബർ 14 വരെയാണ് സസ്പെൻഷൻ. കരാറില്ലാതെ യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിനെതിരെ പാർലമെന്റിലെ ഭൂരിപക്ഷം എംപിമാരും രംഗത്തെത്തിയതോടെയായിരുന്നു നടപടി. കടുത്ത എതിർപ്പാണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ബോറിസ് ജോൺസണെതിരെ ഉയർന്നത്. പാർലമെന്റിന്റെ ഇടപെടലിനെ മറികടക്കാനുള്ള ബോറിസ് ജോൺസന്റെ തന്ത്രമാണ് പാർലമെന്റ് സസ്പെൻഡ് ചെയ്ത നടപടിയിലൂടെ വ്യക്തമായതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, 24. റഷ്യയും ഉക്രൈനും തടവുകാരെ പരസ്പരം കൈമാറി. 35 വീതം തടവുകാരെയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറിയത്. 2017 ശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ തടവുകാരെ പരസ്പരം കൈമാറ്റം നടക്കുന്നത്. ഉക്രൈന്റെ തലസ്ഥാനമായ കിവിൽ നിന്നും റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ നിന്നുമുള്ള തടവുകാരെയാണ് പരസ്പരം കൈമാറിയത്. കിഴക്കൻ ഉക്രൈനിൽ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനും റഷ്യ പിടിച്ചടക്കിയ ക്രിമിയ തിരിച്ചു കിട്ടുന്നതിനുമുള്ള ആദ്യ നടപടിയാണിതെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പ്രതികരിച്ചു. കഴിഞ്ഞ വർഷം തടവിലായ 24 ഉക്രൈൻ നാവികർ കൈമാറ്റം ചെയ്യപ്പെട്ട 35 പേരിൽ ഉൾപ്പെടുന്നതായി റഷ്യയിലെ റഷ്യൻ സ്റ്റേറ്റ് ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തു. സിനിമാ സംവിധായകൻ ഒലെക്സിൻ സ്റ്റോക്സും ഉക്രൈൻ മാധ്യമ പ്രവർത്തകനായ റോമൻ സുഷ്ചേങ്കോയും കൈമാറപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. 2014 തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന കുറ്റത്തിന് ഒലീഗിനെ അറസ്റ്റ് ചെയ്യുന്നത്. 2017 ശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തടവുകാരെ പരസ്പരം കൈമാറുന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിനും കിഴക്കൻ ഉക്രൈനിലെ അക്രമങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനും ഇപ്പോഴത്തെ നടപടി സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ഉക്രൈന്റെ ഭാഗമായിരുന്ന ക്രിമിയ 2014 വിവാദഹിത പരിശോധനയിലൂടെ റഷ്യ പിടിച്ചടക്കിയിരുന്നു. ഇതിനുശേഷമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം വഷളായത്. സൈനിക ഏറ്റുമുട്ടലിലൂടെയും റഷ്യയുടെ പിന്തുണയുള്ള വിമതരുടെ അക്രമം മൂലവും 13,000 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. കിഴക്കൻ ഉക്രൈനിലെ വിമതരുടെ അക്രമങ്ങൾക്ക് റഷ്യയാണ് ഉത്തരവാദിയെന്ന് ഉക്രൈൻ നിരന്തരം ആരോപിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഇനി മറ്റു വാർത്തകൾ നോക്കാം. തിരഞ്ഞെടുപ്പ് ചൂടിൽ പാല. പാലായിലെ UDF സ്ഥാനാർത്ഥി ജോസ് ടോം പുലിക്കുന്നേലിന് ചിഹ്നം പൈനാപ്പിൾ. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ പാലായിൽ മത്സരചിത്രം തെളിഞ്ഞു. 13 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 32 വർഷത്തിന് ശേഷം പാലായിൽ രണ്ടില ചിഹ്നത്തിലല്ലാതെ UDF സ്ഥാനാർത്ഥിയുടെ മത്സരം. കേരള കോൺഗ്രസ് ചേരിപ്പോരിൽ അടയാളം നഷ്ടപ്പെട്ട ജോസ് ടോം പുലിക്കുന്നേൽ പൈനാപ്പിൾ ചിഹ്നത്തിൽ മത്സരിക്കും. അടയാളം പ്രശ്നമല്ലെന്ന് ജോസ് ടോം പുലിക്കുന്നേൽ. ഇവിടെ ഞാൻ UDF സ്ഥാനാർത്ഥിയാണ്. UDF നിലപാടുകൾ കണക്കുകൂട്ടി ആളുകൾ വോട്ട് ചെയ്യും. ബാലറ്റ് പേപ്പറിൽ ഒന്നാം പേര് ഇടതു സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റേതാണ്. ക്ലോക്ക് ആണ് ചിഹ്നം. താമരയടയാളത്തിൽ മത്സരിക്കുന്ന BJP എൻ ഹരി ബാലറ്റ് പേപ്പറിൽ രണ്ടാമതും UDF സ്ഥാനാർത്ഥിയുടെ പേര് ബാലറ്റ് പേപ്പറിൽ ഏഴാമതാണ്. 13 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. B ദിലീപ് കുമാർ, 24, പാല.
പാലായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോമിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് ജോസഫ് പക്ഷം വിട്ടുനിൽക്കും. കൂവലും പ്രതിച്ഛായയിലെ ലേഖനവും ഒന്നിച്ചു പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയെന്ന് പി ജെ ജോസഫ് പറഞ്ഞു. തെറിക്കൂട്ടങ്ങൾക്കൊപ്പമിരിക്കാൻ തയ്യാറല്ലെന്ന് ജോസഫ് ഗ്രൂപ്പ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പനും വ്യക്തമാക്കി. വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചെന്നും പ്രചാരണത്തിൽ പി ജെ ജോസഫിനെ കൂടി ഉൾപ്പെടുത്താൻ ചർച്ച നടത്തുമെന്നും കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. പാലായിൽ കേരള കോൺഗ്രസിലെ ചേരിപ്പോര് നിർണായക വഴിത്തിരിവിൽ. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ ജോസ് കെ മാണി പക്ഷത്തിന് തിരിച്ചടി നൽകി പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജോസഫ് പക്ഷത്തിന്റെ തീരുമാനം. യു ഡി എഫ് കൺവെൻഷനിൽ പി ജെ ജോസഫിനെ കൂക്കി വിളിച്ചതും പ്രതിച്ഛായയിലെ വിവാദ ലേഖനവുമാണ് ജോസഫ് പക്ഷത്തെ ചുടിപ്പിച്ചത്. ജോസ് അല്ലെങ്കിൽ പ്രതിച്ഛായയിലെ ലേഖനം ഇതെല്ലാം വെച്ചിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. പ്രശ്നപരിഹാരത്തിന് യു ഡി എഫ് നേതൃത്വം ഇടപെടണമെന്ന സജി മഞ്ഞക്കടമ്പിൽ. ഞങ്ങളുടെ പാർട്ടി ചെയർമാനെ വളരെ മോശമായി അധിക്ഷേപിച്ചു, അതിൽ ശക്തമായി ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾ വിട്ടു നിൽക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ജോസഫ് ഗ്രൂപ്പ് നീക്കത്തോട് യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോമിന്റെ പ്രതികരണം ഇങ്ങനെ. പി ജെ ജോസഫ് സാറ് യു ഡി എഫിന്റെ നിയോജകമണ്ഡലം കൺവെൻഷനിൽ അസന്നിഗ്ധമായി പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോമാണ്. പിന്നാലെ യു ഡി എഫ് നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടു. അദ്ദേഹത്തിന് അങ്ങനെ മനഃപ്രയാസം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഐക്യ ജനാധിപത്യ കക്ഷിക്ക് വേണ്ടി കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ രൂപത്തിൽ ഞാൻ അദ്ദേഹത്തോട് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പരസ്യപ്രസ്താവനകൾ നടത്തരുതെന്ന ഇരുവിഭാഗത്തിനും നേതൃത്വം നിർദ്ദേശം നൽകി. 24 പാല. ഉപതെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക സഭയുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിൽ ആണ് സ്ഥാനാർത്ഥികൾ. പാലാ രൂപതാ ബിഷപ്പിനെ സന്ദർശിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ പിന്തുണ തേടിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോം മഠങ്ങളിലും സെമിനാറുകളിലും എത്തി വോട്ടഭ്യർത്ഥന നടത്തി. പാലാ മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള കത്തോലിക്ക സഭയുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ പാലാ കാഞ്ഞിരപ്പള്ളി രൂപതകളിലെ ബിഷപ്പുമാരെ സന്ദർശിച്ച് പിന്തുണ തേടി. സഭയുടെ പിന്തുണ തനിക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മാണി സി കാപ്പൻ. നിഷ്പക്ഷ നിലപാട് തന്നെ എടുക്കും. ഈ സഭയ്ക്ക് പ്രത്യേകിച്ചൊരു ആരോടെ ഒരു പ്രത്യേക താല്പര്യമോ താല്പര്യം കൂടുതലോ താല്പര്യം കുറവോ ഒന്നും ഈ കാലഘട്ടത്തിൽ. യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോം വൈദിക സെമിനാറുകളിലും മഠങ്ങളും സന്ദർശിച്ച് വോട്ട് തേടി. സഭയുടെ ഉൾപ്പെടെ എല്ലാവരുടെയും പിന്തുണ ഉറപ്പായും തനിക്ക് ലഭിക്കുമെന്ന് ജോസ് ടോം. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എനിക്ക് എല്ലാവരുടെയും പിന്തുണയാണ്. സഭാ നേതൃത്വത്തിന്റെ പിന്തുണ ഉറപ്പായിട്ടും എല്ലാവരും എന്നെ പിന്തുണയ്ക്കും. സഭയോട് അടുപ്പമുള്ള പി സി തോമസും പി സി ജോർജും മുന്നണിയിലുള്ളത് ഇത്തവണ എൻ ഡി എയുടെ വോട്ട് വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ ബി ജെ പി നേതൃത്വത്തിനുമുണ്ട്. അതേസമയം മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലും സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ സഭാ നേതൃത്വം പരസ്യമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നില്ല. സ്ഥാനാർത്ഥികൾക്ക് സഭയോടുള്ള അടുപ്പം വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുവലതു മുന്നണികൾ. 24 പാല. വീണ്ടും വാർത്തകളിലേക്ക്. കുഴിയിൽ വീണ കൊച്ചി. കൊച്ചിയിലെ റോഡുകൾ ശരിയാകാൻ ഒക്ടോബർ വരെ കാത്തിരിക്കണമെന്ന് മന്ത്രി ജി സുധാകരൻ. മഴ മാറി നിന്നാൽ മാത്രമേ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനാകൂ എന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം ടോൾ പിരിവ് നിർത്തുന്നതിനായി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ റോഡുകൾ പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കും. കൊച്ചിയിൽ 43 റോഡുകളിലായി 85 കിലോമീറ്റർ റോഡാണ് തകർന്നത്. മഴ മാറി നിന്നെങ്കിൽ മാത്രമേ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകൂ എന്നാണ് കൊച്ചിയിൽ മന്ത്രി ജി സുധാകരൻ വിളിച്ച യോഗത്തിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഒക്ടോബറിൽ പണികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 7 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ നിരീക്ഷിക്കുന്നതിനായി 8 അംഗ സംഘത്തെയും നിയോഗിച്ചു. 83,000 മീറ്റർ ഉള്ളതിൽ 15,000 മീറ്ററാണ് കേടുപാടുള്ളത്. ആകെ റോഡുകളുടെ 18% ഇതാണ് ഉണ്ടായിട്ടുള്ളത്. റോഡുകളുടെ ശോച്യാവസ്ഥ രാവിലെ മന്ത്രി നേരിട്ടെത്തി വിലയിരുത്തിയിരുന്നു. ഇതിനിടെയായിരുന്നു മന്ത്രിയുടെ നേരെ യാത്രക്കാരുടെ വക പ്രതിഷേധം. കൊച്ചിയിൽ ഗതാഗതക്കുരുക്ക് പുതിയ സംഭവമല്ലെന്നായിരുന്നു മന്ത്രിയുടെ നിലപാട്. ഗതാഗതക്കുരുക്കിന്റെ ഉത്തരവാദിത്തം ജില്ലാ കളക്ടർക്കും പോലീസിനുമാണെന്നും റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കേണ്ടത് ദേശീയപാതാ അതോറിറ്റിയാണെന്നുമാണ് മന്ത്രി പറഞ്ഞത്. 24 കൊച്ചി.
പാലിയേക്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്ക് അനുവദിച്ചിരുന്ന സൌജന്യ യാത്രാ പാസ് നിഷേധിച്ച നടപടിയിൽ പ്രതിഷേധം. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഈ മാസം 1-ാം തീയതി നടത്തിയ ടോൾ പ്ലാസ സമരത്തിന് പിന്നാലെയാണ് നാട്ടുകാർ ഇന്നും സമരവുമായി രംഗത്ത് വന്നത്. ടോൾ വിരുദ്ധ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്ലക്കാർഡുകളുമായി ടോൾ ബൂത്തിനരികിൽ നിലയുറപ്പിച്ചു. പോലീസ് എത്തി പിരിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും സമരക്കാർ കൂട്ടാക്കിയില്ല. ഒടുവിൽ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തൊട്ടില്ല തിങ്കളെ. ചന്ദ്രയാൻ 2 ദൌത്യം 90 മുതൽ 95% വരെ വിജയമെന്ന ISRO നേരത്തെ ആസൂത്രണം ചെയ്തതിലും കൂടുതൽ ആയുസ് ഓർബിറ്ററിന് ഉണ്ടാകും. 7 വർഷം ഓർബിറ്റർ ചന്ദ്രനെ ഭ്രമണം ചെയ്യുമെന്നും ISRO അറിയിച്ചു. വിക്രം ലാൻഡറുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ 14 ദിവസം കൂടി ശ്രമിക്കുമെന്നും ദൌത്യം പരാജയമല്ല എന്നും ISRO ചെയർമാൻ കെ ശിവൻ പറഞ്ഞു. ചന്ദ്രയാൻ 2 ദൌത്യം ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നുവെന്ന് ISRO ചെയർമാൻ കെ ശിവൻ പറഞ്ഞു. ചന്ദ്രോപരിതലത്തിൽ 2.1 കിലോമീറ്റർ അടുത്തുവരെ എത്തിയ ലാൻഡർ അതുവരെ കൃത്യമായി പ്രവർത്തിച്ചു. എന്നാൽ പദ്ധതിയുടെ അവസാനഘട്ടം കൃത്യമായി നടപ്പിലാക്കാനായില്ലെന്നും കെ ശിവൻ പറഞ്ഞു. ഇതുവരെയുണ്ടായ ചാന്ദ്രദൌത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ റെസല്യൂഷനുള്ള ക്യാമറയാണ് ഓർബിറ്ററിലേത്. അതുകൊണ്ട് തന്നെ ഓർബിറ്ററിൽ നിന്ന് ലഭിക്കുന്ന ഉയർന്ന റെസല്യൂഷനിലുള്ള ചിത്രങ്ങൾ അന്താരാഷ്ട്ര ശാസ്ത്ര സമൂഹത്തിന് ഏറെ പ്രയോജനപ്രദമായിരിക്കും. നേരത്തെ ആസൂത്രണം ചെയ്ത 1 വർഷത്തിലും കൂടുതൽ ആയുസ് ഓർബിറ്ററിനുണ്ടാകും. 7 വർഷം ഓർബിറ്റർ ചന്ദ്രനെ ഭ്രമണം ചെയ്യുമെന്നും ISRO വ്യക്തമാക്കി. ഇന്ന് പുലർച്ചെയാണ് ചന്ദ്രയാൻ ദൌത്യം അവസാനഘട്ടത്തിൽ വെച്ച് പരാജയപ്പെട്ടെന്ന സൂചനകൾ ISRO പുറത്തുവിടുന്നത്. ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങിയ വിക്രം ലാൻഡറുമായുള്ള ആശയവിനിമയം നഷ്ടമായതായി ISRO അറിയിക്കുകയായിരുന്നു. റിസർച്ച് ഡെസ്ക്, 24. തിരിച്ചടിയിൽ തളരരുത് എന്നും ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചന്ദ്രനെ തൊടാനുള്ള ഇച്ഛാശക്തി ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇനിയും നാം മുന്നോട്ട് പോകുമെന്നും വിജയത്തിന്റെ ഉയരങ്ങൾ കീഴടക്കുക തന്നെ ചെയ്യുമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. വിതുമ്പിയ ISRO ചെയർമാൻ കെ ശിവനെ തോളിൽ തട്ടിയാണ് മോദി ആശ്വസിപ്പിച്ചത്. നമ്മൾ വിജയം നേടും, നിരാശപ്പെടരുത്, ഒരിക്കലും പ്രതീക്ഷ കൈവിടുകയുമരുത്, ഇനിയും ശ്രമം തുടരും. ഇതായിരുന്നു വിക്രം ലാൻഡറുമായുള്ള ആശയവിനിമയം നഷ്ടമായതിനു ശേഷം ഇസ്രോയിലെ ശാസ്ത്രജ്ഞരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. പ്രധാനമന്ത്രിയെ യാത്രയയക്കാനെത്തിയ ഇസ്രോ ചെയർമാൻ കെ ശിവന് സങ്കടമടക്കാനായില്ല. അദ്ദേഹത്തെ മാറോട് ചേർത്ത് തോളിൽ തട്ടിയാണ് പ്രധാനമന്ത്രി ആശ്വസിപ്പിച്ചത്. എട്ട് മണിയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. രാജ്യം കുറച്ചു മണിക്കൂറുകളായി നിരാശയിലാണ്. രാജ്യം നിങ്ങൾക്കൊപ്പമാണ്. രാഷ്ട്രത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ വരാനിരിക്കുന്നുവെന്നും ശാസ്ത്രജ്ഞരോടായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യക്ക് ആദരവ് നേടാനായി പ്രവർത്തിക്കുന്ന നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. To our scientists, I want to say, India is with you. കഴിഞ്ഞ രാത്രിയിലെ നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു. ചന്ദ്രനെ തൊടാനുള്ള നിശ്ചയദാർഢ്യം ഇതോടെ കൂടുതൽ കരുത്ത് നേടി. പല തിരിച്ചടികളും അതിജീവിച്ചാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രോ ആസ്ഥാനത്ത് ലാൻഡിംഗ് കാണാനെത്തിയ കുട്ടികളോടും സംവദിച്ചതിന് ശേഷമാണ് മോദി മടങ്ങിയത്. നമ്മുടെ ശാസ്ത്രജ്ഞരെ ഓർത്ത് അഭിമാനിക്കുകയാണ് വേണ്ടതെന്നും പിന്നീട് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. 24 ഡൽഹി. PSC ക്രമക്കേട് കേസിലെ മുഖ്യപ്രതികളായ പ്രണവും സഫീറും കോടതിയിൽ കീഴടങ്ങി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതികൾ കീഴടങ്ങിയത്. ഇവരെ ഈ മാസം 20 പേരെ റിമാൻഡ് ചെയ്തു. പ്രതികളായ ശിവരഞ്ജിത്തിനും നസീമിനും നുണപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി. PSC ക്രമക്കേട് കേസിലെ മുഖ്യ ആസൂത്രകൻ 3-ാം പ്രതി പ്രണവും 4-ാം പ്രതി ഡി സഫീറുമാണ് കീഴടങ്ങിയത്. അറസ്റ്റ് ഒഴിവാക്കാൻ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു പ്രതികൾ. കീഴടങ്ങാനായി 2 തവണ കോടതി പരിസരത്തെത്തിയെങ്കിലും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുള്ളതിനാൽ മടങ്ങി. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമെത്തി കീഴടങ്ങുകയായിരുന്നു. PSC ആഭ്യന്തര വിജിലൻസ് ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ച പ്രണവ് പിന്നീട് ഒളിവിൽ പോയി. വിവാദമായ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് പട്ടികയിൽ 2-ാം റാങ്കുകാരനാണ് പ്രണവ്. കൂടാതെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ചോദ്യപേപ്പർ പുറത്തെത്തിച്ചത് പ്രണവിന്റെ സുഹൃത്തുക്കളാണെന്ന് 5-ാം പ്രതി ഗോകുൽ സമ്മതിച്ചിരുന്നു. പരീക്ഷാ തട്ടിപ്പിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് സഫീറാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പ്രണവിനും സഫീറിനുമായി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്.
കൂടാതെ ഒന്നാം പ്രതി ശിവരഞ്ജിത്തിനും മൂന്നാം പ്രതി നസീമിനും നുണപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം CJM കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. പ്രതികൾക്കെതിരെ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായുള്ള ക്രൈംബ്രാഞ്ചിന്റെ നീക്കമാണിത്. അതേസമയം PSC പരീക്ഷാ തട്ടിപ്പ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു സംഘം ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. 24 തിരുവനന്തപുരം. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ വിമാനത്തിന് പാകിസ്ഥാൻ അനുമതി നിഷേധിച്ചു. ഐസ്ലൻഡ് സന്ദർശനത്തിനായി പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കുന്നതിനുള്ള അനുമതിയാണ് പാകിസ്ഥാൻ നിഷേധിച്ചത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തിങ്കളാഴ്ച 9 ദിവസത്തെ വിദേശ സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് യാത്ര തിരിക്കുന്നത്. ഐസ്ലാൻഡിന് പുറമെ സ്വിറ്റ്സർലാൻഡ്, സ്ലോവേനിയ എന്നീ രാജ്യങ്ങളിലാണ് സന്ദർശനം. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കുന്നതിനാണ് ഇന്ത്യ അനുമതി തേടിയത്. സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അസാധാരണ തീരുമാനം. പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നിർദ്ദേശമനുസരിച്ച് അനുമതി നിഷേധിക്കുന്നുവെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി പറഞ്ഞു. കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെ തുടർന്ന് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം പാകിസ്ഥാൻ തരം താഴ്ത്തിയിരുന്നു. ഇതിനു പിന്നാലെ ഓഗസ്റ്റ് 8 ഒരു വ്യോമപാത അടച്ചിടുകയും ചെയ്തു. ബലാക്കോട്ട് ആക്രമണത്തെ തുടർന്ന് അടച്ച പാക് വ്യോമപാത കഴിഞ്ഞ മാസം വീണ്ടും പൂർണ്ണ നിലയിൽ തുറന്നെങ്കിലും കാശ്മീർ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായ സാഹചര്യത്തിലാണ് വീണ്ടും അടച്ചിടുന്നത്. 24 ഡൽഹി. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപൊലീത്തൻ വികാരിയായി ബിഷപ്പ് ആന്റണി കരിയിൽ ചുമതലയേറ്റു. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് സ്വതന്ത്ര ചുമതലയുള്ള മെത്രാനെ നിയമിച്ചത്. വിവാദഭൂമി കച്ചവടത്തിന് പിന്നാലെ ഉയർന്ന ആഭ്യന്തര തർക്കങ്ങളിലെ സിനഡ് തീരുമാനപ്രകാരമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുതിയ ആർച്ച് ബിഷപ്പിനെ നിയമിച്ചത്. അതിരൂപതയുടെ ഭരണനിർവഹണ ചുമതല ബിഷപ്പ് ആന്റണി കരിയലിന് കർദിനാൾ കൈമാറി. ഭൂമി കച്ചവട വിവാദത്തിന് പിന്നാലെ വൈദികർ പരസ്യ സമരത്തിനിറങ്ങിയതോടെയാണ് അതിരൂപതയിൽ പ്രതിസന്ധി രൂപപ്പെട്ടത്. ഇതോടെയാണ് അതിരൂപതയ്ക്ക് സ്വതന്ത്ര ചുമതലയുള്ള ആർച്ച് ബിഷപ്പിനെ നിയമിച്ച് സീറോ മലബാർ സഭ സിനഡ് തീരുമാനമെടുത്തത്. അനുയോജ്യനായ വ്യക്തിയെയാണ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. മാർ ആന്റണി കരിയിൽ അറിവിലും വിജ്ഞാനത്തിലും അനുഭവജ്ഞാനത്തിലും ഭരണനിർവഹണത്തിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു അജപാലകനാണ്. സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, ബിഷപ്പുമാരായ മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത്, മാർ ജോസ് പുത്തൻ വീട്ടിൽ, മാർ തോമസ് ചക്യത്ത്, മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ എന്നിവരും ചടങ്ങിനെത്തി. 24 കൊച്ചി. പൂവിളിയുമായി പൊന്നോണം. സംസ്ഥാനത്ത് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 10 മുതൽ 16 വരെ നടക്കും. ഉത്രാടം നാളിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. സിനിമാ താരങ്ങളായ ടോവിനോ തോമസ്, കീർത്തി സുരേഷ് എന്നിവർ മുഖ്യാതിഥികളാകും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് സംസ്ഥാനത്താകെ സർക്കാർ സംഘടിപ്പിക്കുന്നത്. തലസ്ഥാന നഗരിക്ക് അകത്തും പുറത്തുമായി 29 വേദികളിൽ 5000 കലാകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടികളുണ്ടാകും. ഓണാഘോഷ പരിപാടികൾക്കായി 6 കോടി രൂപയാണ് സർക്കാർ ചെലവഴിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 കോടി രൂപ റിലയൻസ് ജിയോ സംഭാവന ചെയ്തു. ജിയോയുടെ കേരള ഹെഡ് KC നരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ശശി പാലാഴി, പ്രിൻസിപ്പൽ SEO ജോൺ മത്തായി തുടങ്ങിയവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് തുക കൈമാറി. ഇന്റർനാഷണൽ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. Watching 24 from News Headquarters, Kochi.